हरि ओम श्री गुरुभ्यो नमः सुभाषितम् तिरुवादिर व्रत കാലഘട്ടമാണ് ഇപ്പോൾ. കുടുംബ ഐശ്വര്യത്തിനും ജീവിത നന്മയ്ക്കും പരിശുദ്ധമായ സ്ത്രീ പുരുഷ ബന്ധത്തിനും സർവോപരി സാമൂഹിക നന്മയ്ക്കും ഉതകുന്ന വ്രതാനുഷ്ഠാനങ്ങളിൽ എല്ലാ മതങ്ങളും പ്രാധാന്യം നൽകുന്നതിൽ കൂടുതൽ ധാർമ്മിക ജീവിതത്തിന് പ്രചോദനം നൽകുന്ന വ്രതാനുഷ്ഠാനങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നവരായിരുന്നു നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ. അങ്ങനെയുള്ള മഹാഗുരുക്കന്മാർ നമുക്ക് തന്നിരിക്കുന്ന നല്ല അറിവുകളാണ് തിരുവാതിര വ്രതത്തിലും അടങ്ങിയിട്ടുള്ളത്. ധാർമ്മിക ജീവിതത്തിന് പ്രചോദനവും വ്രതാനുഷ്ഠാനങ്ങൾ ശരീരമനസ്സുകൾക്ക് ശാന്തിയും സന്തോഷവും നൽകുന്നത് കൂടാതെ രോഗശാന്തിക്കും ആയുരാരോഗ്യവർദ്ധനവിനും ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് വ്രതം ആചരിക്കുന്നതാണ് നല്ലത്. പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളാണ് നിത്യവ്രതങ്ങൾ. രോഗശാന്തിക്കും ദുഃഖ നിവാരണത്തിനും വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ നൈമിത്തികങ്ങളാണ്. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നവ കാമ്യവ്രതങ്ങളാണ്. ഹിന്ദുമതത്തിലെ പോലെ വ്രതവൈരുദ്ധ്യങ്ങൾ മറ്റൊരു മതത്തിലുമില്ല. ഞായറാഴ്ച, തിങ്കളാഴ്ച തുടങ്ങി ആഴ്ചയിലൊരിക്കൽ ആചരിക്കുന്ന ആഴ്ചവ്രതങ്ങൾ, അമാവാസി, പൗർണമി, ഷഷ്ടി തുടങ്ങി മാസത്തിലൊരിക്കൽ അനുഷ്ഠിക്കുന്നവ, ഒരു മണ്ഡലക്കാലം അല്ലെങ്കിൽ 41 ദിവസം ആചരിക്കുന്നവ എന്നിങ്ങനെ പല വിധത്തിൽ വ്രതങ്ങളുണ്ട്. എല്ലാ വ്രതാനുഷ്ഠാനങ്ങൾക്കും പാലിക്കേണ്ട നിയമങ്ങളുമുണ്ട്. എല്ലാ വ്രതത്തിനും ബ്രഹ്മചര്യ നിഷ്ഠ, വാക്, മനോ, ശരീരങ്ങളെ നിയന്ത്രിച്ച് ശുദ്ധമായ മനസ്സിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ച് ജപധ്യാന മനനത്തിലൂടെ ഈശ്വരോന്മുഖമായി കഴിയണം. തിരുവാതിര 27 നക്ഷത്രങ്ങളിൽ 6-ാമത്തേതാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത പരമശിവനായതുകൊണ്ടാണ് ഇത് ശിവൻ്റെ ജന്മനക്ഷത്രമാണെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്തു പോരുന്നതുകൊണ്ടും തിരുവാതിര ആഘോഷം ശിവപ്രധാനവും ഭക്തിപ്രധാനവും മുക്തിപ്രദവുമാണ്. തിരുവാതിരയ്ക്ക് ജ്യോതിഷപരമായും ഐതിഹ്യപരമായും പ്രാധാന്യമുണ്ട്. വ്യക്തിയുടെ ഗുണവിശേഷങ്ങളെയും ജീവിതത്തിലെ ഗതിവിഗതികളെയും സ്വാധീനിക്കുന്നതാണ് ജ്യോതിഷതലം. ശിവപാർവതിമാരുടെ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഐതിഹ്യതലം. അതുകൊണ്ട് ആതിര തിരുവാതിരയാവുകയും അത് ഭക്തി നിർഭരമായ ഒരു ആഘോഷവും വ്രത അനുഷ്ഠാന നിരതമായൊരു പുണ്യദിനവും ആയി മാറുകയും ചെയ്തു. ആർദ്ര എന്ന സംസ്കൃത പദത്തിൻ്റെ തൽഭവമാണ് ആതിര. ആർദ്ര എന്ന സംസ്കൃത പദത്തിൻ്റെ ഭാവമാണ് ആതിരയ്ക്ക്. ആർദ്രാവ്രതവും ആർദ്രദർശനവും തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ആശ്രിതവത്സലരും സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവരും ആകർഷകമായി സംസാരിക്കുന്നവരുമായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഓണത്തിനെപ്പോലെയും വിഷുവിനെപ്പോലെയും വിശേഷപ്പെട്ട ദിവസമായി ആഘോഷിക്കുന്നു ധനുമാസിലെ തിരുവാതിര. തമിഴ്നാട്ടിലാണെങ്കിൽ മാർഗഴി നോമ്പ് എന്നറിയപ്പെടുന്നു. തിരുവാതിരയെക്കുറിച്ച് അനേകം കഥകളുമുണ്ട്. അതെല്ലാം ശിവഭഗവാനുമായി ബന്ധപ്പെട്ടതുമാണ്. ഈ പുണ്യദിനം മഹാദേവൻ്റെ ജന്മദിനമാണെന്നും ശിവപാർവതിമാരുടെ വിവാഹദിനമാണെന്നും പറയപ്പെടുന്നുണ്ട്. പാലാഴി മഥന ഫലമായുണ്ടായ കാളകൂട വിഷം പാനം ചെയ്ത മഹാദേവൻ്റെ ദോഷമകറ്റാൻ പാർവതീദേവി വ്രതം അനുഷ്ഠിച്ച ദിനമാണ് തിരുവാതിരയെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ശിവപാർവതിമാരുടെ വിവാഹദിനമല്ല, ശിവൻ പാർവതിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ദിവസമാണെന്നും പറയപ്പെടുന്നുണ്ട്. കാമദേവൻ്റെ ദാരുണമായ അന്ത്യവുമായും കാമദേവൻ്റെ പുനർജന്മദിനമായും ബന്ധപ്പെട്ട് ഈ ആഘോഷത്തെ ചിലയിടത്തൊക്കെ കാണപ്പെടുന്നുണ്ട്.
സ്ത്രീകളുടെ ആഘോഷമായിട്ടാണ് തിരുവാതിരയെ കണക്കാക്കുന്നതെങ്കിലും അതിന് പുരുഷന്മാരുടെ ആഘോഷവും അതിലുണ്ട്. കാരണം പുരുഷന്മാരെല്ലാ പിന്തുണയും നൽകി ഈ തിരുവാതിര മഹോത്സവത്തിൽ പങ്കുചേരുന്നു. ഭാര്യയോടൊപ്പം, അമ്മയോടും അച്ഛനോടൊപ്പം മക്കളും വ്രതം നോൽക്കുന്നതും പ്രധാനമായും സ്ത്രീകൾ അതിന് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കന്യകമാർക്കാണെങ്കിൽ നല്ല വരനെ ലഭിക്കുന്നതിനും വിവാഹിതരായവർ നെടുമംഗല്യത്തിനും, യുവാക്കളാണെങ്കിൽ സൽസ്വഭാവിയായ വധുവിനെ കിട്ടുന്നതിനും സസ്സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനുമായിട്ടാണ് വ്രതം നോക്കുന്നത്. പണ്ടുകാലത്ത് തിരുവാതിര ആഘോഷം 7 നാൾ നീണ്ടു നിൽക്കുമായിരുന്നു. 7 ദിവസം മുൻപ് തന്നെ സ്ത്രീകൾ വ്രതം തുടങ്ങും. പുലർച്ചെ സ്ത്രീകൾ കൂട്ടമായി കുളത്തിൽ പോയി തുടിച്ചു കുളിക്കും. ഇതാണ് ആദ്യത്തെ ചടങ്ങ്. 7:30 അരണ്ട വെളിച്ചത്തിൽ സ്ത്രീകളെല്ലാവരും കൂടി തിരുവാതിരപ്പാട്ട് പാടിക്കൊണ്ട് കുളത്തിലേക്ക് പോവുകയും തുടിച്ചു കുളിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നമശിവായ ജപം, ശരീര മനഃശുദ്ധിയോടുകൂടി ഉപാസനയോടുകൂടി വ്രതാനുഷ്ഠാന ആഹാരശുദ്ധിയോടുകൂടി നടത്തുന്നതാണ് അതിൻ്റെ ചടങ്ങ്. നാട്ടിൻപുറങ്ങളിൽ തിരുവാതിരക്കാലത്തെ പതിവ് കാഴ്ചയാണ് ഇതൊക്കെ. കുളി കഴിഞ്ഞ് കുളക്കടവിൽ വെച്ച് തന്നെ ചമഞ്ഞൊരുങ്ങി കല്ലിൽ ഉരച്ച മഞ്ഞൾ കൊണ്ട് കുറിയിട്ട് മുടിയിൽ കറുകപ്പുല്ല് ചൂടി ദേവീസ്തുതികൾ പാടിക്കൊണ്ട് മടങ്ങും. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തി മറ്റ് ജോലികളെല്ലാം തീർത്ത ശേഷം ഊഞ്ഞാലാട്ടം, മറ്റ് വിനോദങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന പതിവുമുണ്ട്. വളരെ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്നതുകൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചതിനെ അനുസ്മരിപ്പിച്ചാണ് തിരുവാതിര ആഘോഷം എന്നതിൽ യുക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ശിവൻ്റെ കോപാഗ്നിയിൽ ചാമ്പലായ കാമദേവനെ പുനർജനിപ്പിച്ചതിൻ്റെ ആനന്ദ പ്രകടനമായി കണക്കാക്കുന്നത് ഉചിതമാണെന്നും ചിലർ പറയുന്നുണ്ട്. ഭഗവാന്റെ തിരുനാളാണ് ധനുമാസിലെ തിരുവാതിര. അങ്ങനെ പാട്ട് തന്നെയുണ്ട്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മദിനമാണ് തിരുവാതിര എന്ന വിശ്വാസത്തെ സാധീകരിക്കുന്നു ഈ പാട്ടുകളിലൂടെയൊക്കെ. തിരുവാതിര ദിവസം ഉപവസിച്ചതിന് ശേഷം ശരീരത്തിന് ക്ഷീണം തട്ടാത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന പതിവുമുണ്ട്. 8 സാധനങ്ങൾ ചേർത്തുള്ള പുഴുക്ക് ശരീരത്തിൻ്റെ ക്ഷീണം മാറുന്നതിന് കഴിക്കാറുണ്ട്. അരിഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ ചാമേരിച്ചോറ് കഴിക്കാറുണ്ട്. ചില നാട്ടിൽ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മമാർ കൂവ കിഴങ്ങ് കഴുകി എടുത്ത് അത് ഉരച്ച് വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്ത് ഉണങ്ങി പല ദിവസങ്ങൾ ഉണങ്ങി പൊടിച്ച് ആ കൂവപ്പൊടി കൂവ കുറുക്കി പൊടി കുറുക്കി കഴിക്കുന്നത് ഈ വ്രതത്തിന് നല്ലതാണെന്ന് ചില നാട്ടിൽ കണക്കാക്കാറുണ്ട്. തിരുവാതിര ദിവസം ആർദ്രാ ദർശനത്തിനായി അമ്പലത്തിലേക്ക് പോകും. അന്ന് പകൽ കിഴങ്ങുവർഗങ്ങളൊക്കെ ആഹാരം, രാത്രിയിൽ തിരുവാതിര കളി. തിരുവാതിര പലഹാരങ്ങളും പുഴുക്കുമെല്ലാം ശരീരത്തിന് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുകൂടാണ്. തിരുവാതിര ദിവസം അർദ്ധരാത്രിയിൽ പാതിരാപ്പൂ ചൂടുക എന്ന ചടങ്ങുമുണ്ട്. ദുർഗാദേവിയെ പൂജിച്ച പൂക്കൾ കന്യകമാരെ ചൂടിക്കുന്ന ചടങ്ങാണിത്. പ്രഭാതത്തിന് മുൻപ് പാട്ടും തുടിച്ചുകുടിയും നടത്തി വ്രതം അവസാനിപ്പിക്കും. ഇന്നത്തെ പുതിയ തലമുറ എല്ലാം പുതിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. തിരുവാതിരക്കളി ഓണത്തിനും വിഷുവിനുമെല്ലാം ഇന്നുണ്ട്. കലോത്സവവേദികളിലും ഇത് കാണും. കസവുകരിയുള്ള മുണ്ടും വേഷ്ടിയും ധരിച്ച് ആഭരണങ്ങളണിഞ്ഞ് മുല്ലപ്പൂ ചൂടി വാലിട്ട് കണ്ണെഴുതി വരക്കുറി ചാർത്തി സ്ത്രീകൾ അതിമനോഹരമായി താളക്രമത്തോടെ ഈണത്തിൽ പാടി അവതരിപ്പിക്കുന്ന ഒരു വിനോദമാണ് തിരുവാതിര. മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. തീവ്രമായ തപസ്സനുഷ്ഠിച്ച പാർവതീദേവിക്ക് ആ തപസ്സിൻ്റെ ഫലമായി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പത്നിയാക്കിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ്. അതുകൊണ്ട് അവിവാഹിതകളായ കന്യകമാർ ഭക്തിപൂർവം തിരുവാതിര ആഘോഷിച്ചു. അവർ മംഗല്യം നേടുന്നു. ഗംഗ ഉണർത്തുപാട്ട്, കുളംതുടിപ്പാട്ട്, ഊഞ്ഞാൽപ്പാട്ട്, താലോലം പാട്ട്
പൂജുടൽ പാട്ട്, തുമ്പുതുള്ളൽ പാട്ട്, കൈകൊട്ടിക്കളിപ്പാട്ട്, കുളിപ്പാട്ട് എന്നിങ്ങനെ പലതരം പാട്ടുകളും തിരുവാതിരയുമായി അനുബന്ധിച്ചുണ്ട്. പാർവതീദേവി, സീതാദേവി, രുക്മിണീദേവി, സത്യഭാമാദേവി, ശീലാവതീദേവി തുടങ്ങിയ പുരാണ സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് പാട്ടുകളിൽ അധികവും. കുഞ്ചൻ നമ്പ്യാരദേഹവും മാമാട്ടിളയതും കുട്ടിക്കുഞ്ഞു തങ്കച്ചിയും ഇരവിമ്മൻ തമ്പിയും വെൺമണി നമ്പൂതിരിയും പ്രമുഖ കവികളായിട്ടുള്ളവർ തിരുവാതിരപ്പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. സംഘം കൃതികളിലെ പരാമർശങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലും തിരുവാതിര പ്രധാനമായിട്ട് ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. തിരുനാവുക്കരസരുടെയും തിരുജ്ഞാന സംബന്ധരുടെയും മണിക്കവചാകരുടെയും കൃതികളിൽ തിരുവാതിരയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. വെളുപ്പാങ്കാലത്ത് സ്ത്രീകൾ തടാകത്തിൽ മുങ്ങിക്കുളിച്ച് തടാകത്തിൽ നിന്ന് എടുത്ത മണ്ണുകൊണ്ട് ഗൗരീരൂപമുണ്ടാക്കി പൂജിച്ചിരുന്നതായി മാണിക്യ വാചകരുടെ കൃതിയിൽ കാണുന്നുണ്ട്. പാവൈ നോമ്പ് എന്നാണ് ആ വ്രതത്തിന് തമിഴ്നാട്ടിൽ പറയുന്നത്. തമിഴ്നാട്ടിലെ ചിദംബര ക്ഷേത്രത്തിലെ ഉത്സവം മാർഗഴി മാസത്തിലെ തിരുവാതിര നാളിലാണ് നടക്കുന്നത്. ഭക്തിനിർഭരമായ ഈ ആഘോഷത്തിന് ഇന്ന് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. തിരുവാതിരയുടെ വ്രതാംശങ്ങളെല്ലാം പോയി, കേവലം അനുഷ്ഠാനം മാത്രമായി മാറി. തിരുവാതിരപ്പാട്ടുകളുടെ ഈണത്തിലും താളത്തിലും ചലച്ചിത്ര സ്വാധീനം സംക്രമിച്ചു. തിരുവാതിരയെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും കഥകളും മറന്നു. എന്നിരുന്നാലും പഴയ മുത്തശ്ശിമാർക്ക് ഗതകാല മധുരസ്മരണയിൽ തിരുവാതിരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇന്നും പല മനസ്സുകളിലും തുടരുന്നുണ്ട്. എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും ആത്മോഷ്കർഷത്തിന് വേണ്ടിയുള്ള സാധനാമാർഗങ്ങളാണെന്ന് ഇന്നുള്ളവർ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ചില നാടുകളിൽ തിരുവാതിരയുടെ ആചരണം 12 ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് അത് മകയിരനാളിലും തിരുവാതിരനാളിലുമായി ഒതുങ്ങിയിരിക്കുന്നു. തിരുവാതിരയ്ക്ക് ഒരാഴ്ച മുമ്പ് തന്നെ സുമംഗലികളായ സ്ത്രീകൾ ഈ ചില നാടുകളിൽ ചില കുടുംബങ്ങളിൽ ഇന്നും ഇപ്രകാരമുള്ള രീതിയിൽ ആചരിക്കാറുണ്ടായിരുന്നു. അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കൈകൊണ്ട് വെള്ളത്തിൽ തുടിച്ച് തുടിക്കലിൻ്റെ താളത്തിനൊത്ത് ഈണത്തിൽ ഒന്നേ ഒന്നേ പോൽ ഒരാണ്ട് കൂടുമ്പോൾ തിരുവാതിര, രണ്ടേ രണ്ടേ പോൽ രാവും പകലും തിരുവാതിര, മൂന്നേ മൂന്നേ പോൽ മൂവാളുയരത്തിൽ ഊഞ്ഞാലിട്ട്, നാലേ നാലേ പോൽ നാടുമുഴങ്ങോളം പാട്ടുപാടി, അഞ്ചേ അഞ്ചേ പോൽ അയ്യപ്പൻ താനത് കേട്ടിരുന്നു, ആറേ ആറേ പോൽ ആറേഴ് പെണ്ണുങ്ങൾ നോക്കിയിരുന്നു, ഏഴേ ഏഴേ പോൽ എഴുതി വരച്ചിട്ട് നോക്കിയിരുന്നു, എട്ടേ എട്ടേ പോൽ പട്ടുടയാടഞ്ഞുറിഞ്ഞെടുത്തു, ഒമ്പതേ ഒമ്പതേ പോൽ ഒമ്പതും പത്തും തിരുവാതിര, പത്തേ പത്തേ പോൽ ഭർത്താവ് കൊടുത്ത് സുഖിച്ചിരുന്നു. ഇങ്ങനെ കാലദേശാവസ്ഥയ്ക്ക് അനുയോജ്യമായി വിവിധ പാട്ടുകളാണ് കുളിക്കുമ്പോൾ സ്ത്രീകൾ പാടിക്കൊണ്ടിരുന്നത്. തിരുവാതിര വ്രതക്കാർ ഇന്ന സമയത്തിനു മുമ്പ് കുളി കഴിക്കണമെന്നും അതിന് വിധിയുണ്ട്. അശ്വതി നാൾ അഖസ് പകരുന്നതിന് മുമ്പ്, ഭരണി നാളിൽ വെള്ളി ഉദിക്കുന്നതിന് മുമ്പ്, കാർത്തിക നാളിൽ കാക്ക കരയുന്നതിന് മുമ്പ്, രോഹിണി നാളിൽ കിളികൾ ചിലക്കുന്നതിന് മുമ്പ്, മകയിരത്തിന് മക്കൾ ഉണരുന്നതിന് മുമ്പ്, തിരുവാതിര നാളിൽ ഭർത്താവ് ഉണരുന്നതിന് മുമ്പും കുളി കഴിഞ്ഞിരിക്കണം. അശ്വതി നാൾ മുതൽ തിരുവാതിര വരെയുള്ള ഈ കുളി നെടുമംഗല്യത്തിന് ശ്രേഷ്ഠമാണ്. സ്നാനത്തിന് ശേഷം അലക്കിയ വസ്ത്രമുടുത്ത് ക്ഷേത്ര ദർശനം നടത്തും. വീട്ടിലെത്തിയാൽ അലങ്കാരങ്ങൾ അണിഞ്ഞ് മറ്റ് കാര്യങ്ങൾ ആനന്ദകരമായി മുന്നോട്ടു പോകും. സുമംഗലികളായ സ്ത്രീകൾ മകയിരൻ രാത്രി മുതൽ തിരുവാതിര രാത്രി വരെയുള്ള സമയത്തിനിടയ്ക്ക് 108 വെറ്റില ചവയ്ക്കുന്ന ചടങ്ങ് പണ്ടുണ്ടായിരുന്നു. 108 വയസ്സ് വരെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കണം എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള സങ്കല്പം. തിരുവാതിര വ്രതത്തിന് അരിഭക്ഷണം പാടില്ല എന്നുണ്ട്. പകരം പഴവും ഇളനീരും കൂവപ്പൊടിയും തണുപ്പുള്ള ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. മുതിര, ഇടിച്ചക്ക, കൂർക്ക, പയർ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന പുഴുക്ക് ചില ദിക്കിൽ ഉണ്ട്. തിരുവാതിര നാളിൽ അർദ്ധരാത്രിയിൽ പാതിരാപ്പൂ ചൂടുന്നതിന് മുറ്റത്ത് ഭദ്രദീപം കൊളുത്തിവെച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പാർവതി പരമേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് കൊടിവേലിപ്പൂവ് ചൂടുന്നതിനെയാണ് പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്നത്.
അവിവാഹിതകളായ പെൺകുട്ടികൾ ഭക്തിപൂർവ്വം അനുഷ്ഠിച്ചാൽ അവരുടെ വിവാഹം വളരെ വേഗം നടക്കും എന്നാണ്. ദശപുഷ്പം ചൂടുന്നതും തിരുവാതിരയുടെ ഒരു ചടങ്ങാണ്. നെടുമംഗല്യത്തിനു വേണ്ടിയാണ് പലതരം ധാന്യങ്ങൾ, കിഴങ്ങുകൾ, ശർക്കര, നാളികേരം എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന എട്ടങ്ങാടി. അരിഭക്ഷണത്തിന് പകരം തിരുവാതിര വ്രതം എടുക്കുന്നവർ കഴിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് ആദ്യമായി വരുന്ന തിരുവാതിര സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണ്. പുതിയ തിരുവാതിരയെ പൂത്തിരുവാതിര എന്നാണ് പറയാറുള്ളത്. പൂത്തിരുവാതിരക്കാരാണ് വീട്ടിൽ എട്ടങ്ങാടി വിളമ്പേണ്ടത്. തിരുവാതിരക്കളിയും തിരുവാതിരപ്പാട്ടും തിരുവാതിരയുടെ പ്രധാനമാണ്. തിരുവാതിര നാളിൽ നടുമുറ്റത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് പാട്ടിനൊത്ത് ചുവടുവെച്ച് ഉല്ലസിക്കുന്നത് ആരോഗ്യപരമായും നല്ലതാണ്. തിരുവാതിര സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും സന്ദേശമാണ്. ആ സന്ദേശമാണ് ആർദ്രാവ്രതം മുതൽ ആരംഭിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ പുലർകാലത്തിൽ ഭഗവാന്റെ നട തുറക്കുന്നതിനു മുമ്പ് തന്നെ ഇരു സൈഡിൽ നിന്ന് ഭാര്യാഭർത്താക്കന്മാർ ഓം നമശിവായ ജപിച്ചുകൊണ്ട് ആ നിർമാല്യ ദർശനവും അഭിഷേകവും കണ്ടുതൊഴുന്ന ആർദ്രാദർശനം ഇന്ന് പല ക്ഷേത്രങ്ങളിലും പലരും പങ്കെടുത്ത് ധന്യരാകാറുണ്ട്. തിരുവാതിരയുടെ സന്ദേശം സാധാരണക്കാരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അമ്മമാർ അതിന് മുന്നേയിട്ട് ഇറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് തിരുവാതിര മുതലായ വ്രതങ്ങളുടെ മഹത്വം മനസ്സിലാക്കി ആചരിക്കേണ്ടതുണ്ട്. ഒരു നാട്ടിൽ തിരുവാതിര നടക്കുമ്പോൾ അത് ഇന്ന് പ്രത്യേകിച്ചും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം ചുമതലയിൽ അവർ മാത്രം പങ്കെടുത്ത് നടത്തപ്പെടുന്നതായിട്ട് പോലും തോന്നുന്നുണ്ട്. അത് മാറി എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെയും ഈ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് ഇത് ആചരിക്കുന്നതിന് മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരുടെ കടമ കൂടിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കരയിലുള്ള മുഴുവൻ പേരും, പ്രത്യേകിച്ചും അമ്മമാരും കുട്ടികളും ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ കൂടുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടുക, അവിടെ ഒന്നിച്ചിരുന്ന് പാട്ടുപാടി പരസ്പരം സ്നേഹിക്കുന്ന ഒരു നല്ല വ്രതമായിട്ട്, നല്ല ആചാരമായിട്ടുമാണ് തിരുവാതിരയെ കണക്കാക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങൾക്ക് മാത്രമല്ല സാമൂഹിക ബന്ധങ്ങൾക്ക്, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുമായും അമ്മമാർ പരസ്പരം ബന്ധിക്കുന്ന ഈ നല്ല ആചരണം വഴി സന്തോഷകരമായ കുടുംബജീവിതം നമുക്കുണ്ടാവാൻ ഇടവരും. അതിന് ലോകത്തിൻ്റെ മാതാപിതാക്കന്മാരായ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഈ അനുഷ്ഠാന ആചരണത്തിൽ കൂടി നമുക്ക് കൈവരുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുപ്രസിദ്ധമായ ഈ വർഷത്തെ മകയിരം നാളെ ഞായറാഴ്ചയാണ്. നാളെ സന്ധ്യ വരെ മാത്രം മകയിരം ഉള്ളതിനാൽ നാളെയാണ് മകയിരം ഒരിക്കൽ, നാളെയാണ് സന്ധ്യയ്ക്കാണ് എട്ടങ്ങാടി, നാളെ രാത്രിയാണ് തിരുവാതിര. ഉറക്കം വിളച്ച തിരുവാതിരകളിൽ ആചരിക്കുന്നത് അടുത്ത വെളുപ്പാങ്കാലത്താണ് ആർദ്രാദർശനം. തിങ്കളാഴ്ച വെളുപ്പാങ്കാലം, തിങ്കളാഴ്ച സന്ധ്യ വരെയും തിരുവാതിരയുണ്ട്. തിങ്കളാഴ്ച മഹാദേവന് പ്രാധാന്യമുള്ള ദിവസമാണ്. ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് ഭാര്യമാർ അനുഷ്ഠിക്കുന്ന തിരുവാതിരയ്ക്ക് തിങ്കളാഴ്ച ദിവസവുമായി വളരെ പ്രാധാന്യമായ ബന്ധമുണ്ട്. അന്നാണ് പകല് പുഴുക്കുമൊക്കെയായി ആഹാരം ക്രമീകരിച്ച് കൂവ കുറുക്കിയതും ഒക്കെയായി ആരോഗ്യവും നിലനിർത്തിക്കൊണ്ട് ഈ ആചാര ആഘോഷങ്ങളിൽ നമുക്ക് സന്തോഷപൂർവ്വം പങ്കെടുക്കാൻ ശിവോ ഗുരു, ശിവോ വേദ, ശിവോ ദേവ, ശിവോ പ്രഭു, ശിവോ അസ്മ്യഹം ശിവസർവം, ശിവാദ്യന്യന്ന കിഞ്ചന. മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശംഭോ ലോകഗുരു മതീയ മനസ്സ സൗഖ്യോ ഉപദേശം ഗുരു. നല്ല നല്ല ഉപദേശങ്ങളും അതാചരിച്ച് മനസ്സിന് നല്ല സുഖവും എല്ലാവർക്കും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നേരുന്നു. ഓം നമഃ ശിവായ.